ഗൈസ് വെൽക്കം ബാക്ക് ടു എക്സ്റ്റർ പൈലറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഓല എക്സ് വൺ എക്സ് എന്ന് പറയുന്നൊരു പുതിയ വേരിയൻറ്റ് ഓല അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്നൊരു വേരിയൻറ്റ്, മൂന്ന് വേരിയൻ്റ് ആയിട്ടാണ് ഓല എക്സ് വൺ എക്സ് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ആകർഷകമായ ഒരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ 190 km റേഞ്ച് കിട്ടുന്ന ഈ ഒരു വണ്ടിക്ക് ഓല നൽകിയിരിക്കുന്ന എക്സ്ഷോറൂം പ്രൈസാണ് ഏറ്റവും ആകർഷണീയമായ കാര്യം. 110,000 രൂപയാണ് ഓല ഈ ഒരു വണ്ടിക്കായി നൽകിയിരിക്കുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത്. നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നവർക്ക് വേണ്ടി പറയാനുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം. പിന്നെ 2-3 അപ്ഡേറ്റുകളെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്, അതും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യും. അതായത് ഓലയുടെ ഹൈപ്പർ ചാർജിംഗ് ഒക്കെ നമുക്ക് ഇനി വീട്ടിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ സർവീസ് സെൻ്ററുകളൊക്കെ കൂട്ടിയിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജിക്സർ പൈലറ്റ്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഈ വണ്ടി വാങ്ങിക്കാൻ വളരെ ആകാംക്ഷയോടെ നിൽക്കുന്ന ആളുകളോടാണ്. അതായത് ഈ ഏപ്രിൽ തൊട്ടാണ് ഈ മൂന്ന് വേരിയൻറ്റും ഡെലിവറി സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ ഈ ഏപ്രിൽ ഡെലിവറി സ്റ്റാർട്ടാകുമെന്ന് പറയുന്നെങ്കിലും വണ്ടി നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ പോകുന്നത് ഏപ്രിൽ കഴിഞ്ഞ് മെയ്യും ജൂണും ചിലപ്പോൾ ജൂലൈയൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അതായത് അങ്ങനെയാണ് ഓലയുടെ ഇത്രയും നാളായിട്ട് കണ്ടുവന്നിരുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഒരു അത്യാവശ്യമായി വണ്ടി വാങ്ങിക്കാനിരിക്കുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് കിട്ടും എന്ന് വിചാരിച്ച് പോകേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങളെ ഈ ആദ്യം തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നെക്സ്റ്റ് വണ്ടിയുടെ പ്രൈസിൻ്റെ കാര്യമാണ്. വണ്ടിയുടെ പ്രൈസ് എക്സ്ഷോറൂം പ്രൈസാണ് 110,000 എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ റോഡ് പ്രൈസ് എത്ര വരുമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാകും. ഏകദേശം ഓൺ റോഡ് പ്രൈസ് വരാൻ പോകുന്ന ഒരു 125 below 125 ആകാനാണ് സാധ്യത. നമ്മളിപ്പോൾ ഡെലിവറിയുടെ കാര്യം പറഞ്ഞു, പ്രൈസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് വണ്ടിയുടെ റേഞ്ചിൻ്റെ കാര്യമാണ്. ഈ 190 km റേഞ്ച് കിട്ടുമെന്ന് പറയുന്നത് വണ്ടിയുടെ സർട്ടിഫൈഡ് റേഞ്ചാണ്. അതായത് ട്രൂ റേഞ്ച് എന്ന് പറയുന്നത് അതായത് 70 kg അപ്രോക്സ് വെയിറ്റ് ഉള്ള ഒരാൾ എക്കോ മോഡിൽ ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ട്രൂ റേഞ്ച് എന്ന് പറയുന്നത് 167 km ആണ്. അതായത് ഈ ഓലയുടെ റേഞ്ച് എന്ന് പറയുന്നത് ആക്ച്വൽ റേഞ്ച് വരുന്നത് 167 km ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. ഇനി ഈ വണ്ടിയുടെ റേറ്റ് കുറക്കാൻ വേണ്ടി ഓല ഒഴിവാക്കിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് മ്യൂസിക് സിസ്റ്റം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. വണ്ടിയിൽ ഓലയുടെ വണ്ടികളിലുള്ള മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ആ മ്യൂസിക് സിസ്റ്റം ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ള മെയിൻ പോയിൻ്റ് ടച്ച് സ്ക്രീൻ ആണ്. ടച്ച് സ്ക്രീൻ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നാവിഗേഷൻ, GPS അതുപോലുള്ള കാര്യങ്ങളും വണ്ടിയിൽ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ തന്നെ ഓലയുടെ എക്സ്പ്ലസ് എന്ന് പറയുന്നൊരു വണ്ടി ഇറങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ടച്ച് സ്ക്രീൻ മാറ്റിയപ്പോഴേക്കും അതിനകത്ത് പാസ്വേഡ് അടിക്കുന്ന കാര്യം കുറച്ച് പാടാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടിയിലേക്ക് വരുമ്പോഴേക്കും വണ്ടിയിൽ നമുക്ക് പാസ്വേഡ് അടിക്കേണ്ട കാര്യമില്ല, വണ്ടിക്ക് കീ നൽകിയിട്ടുണ്ട്. സാധാരണ ഓലയുടെ വണ്ടികളിൽ കീലെസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന വണ്ടികളൊക്കെ ആയിരുന്നെങ്കിൽ പാസ്വേഡ് അടിക്കാവുന്ന ഓപ്ഷൻ ആയിരുന്നെങ്കിൽ ഈ വണ്ടികളിലേക്ക് ഈ മൂന്ന് വേരിയൻറ്റിലും നമുക്ക് കീ ആണ് നൽകിയിരിക്കുന്നത്, ഫിസിക്കലായിട്ടുള്ള കീ ആണ് നൽകിയിരിക്കുന്നത്. വണ്ടിയുടെ ലുക്കിലും ഭാവത്തിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി വണ്ടിയുടെ വെയിറ്റ് ഒരു അല്പം കൂടി 100-112 ആയിട്ടുണ്ട്. ഗൈസ് അടുത്തത് പറയാനുള്ള വണ്ടിയുടെ ചാർജറിനെ പറ്റിയാണ്. അതായത് പുതിയതായിട്ട് ഒരു 30,000+ GST കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഫാസ്റ്റ് ചാർജർ നമുക്ക് ഓലയുടെ സർവീസ് സെൻ്ററുകളിൽ നിന്ന് ഇനി ലഭിക്കുന്നതായിരിക്കും. ഒരു പോർട്ടബിൾ ചാർജറാണ്. അതായത് ഒരു 23 മിനിറ്റിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു 50 km+ നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്ന, ഒരു ചാർജ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പോർട്ടബിൾ ചാർജർ നമുക്ക് ഇനി ലഭിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, വീഡിയോയ്ക്ക് ഇപ്പോൾ ലെങ്ത് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റ് ആയിട്ടിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ ജിക്സ പൈലറ്റ്.